കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്യുകയാണ് വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി ശരത് നെല്ലിയാടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ശരത് ഗുഡ് മോർണിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതിന്റെ ആമുഖം നമ്മൾ കഴിഞ്ഞു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ് ശരത് ഗുഡ് മോർണിംഗ് എൻ ബി സി അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നോട്ടു നിരോധന കാലത്ത് ഇബ്രാഹിം കുഞ്ഞ് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ട് വഴി പത്ത് കോടി രൂപ വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് എൻഫോഴ്സ്മെൻ്റ് എന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത് ഇന്ന് പതിനൊന്ന് മണിക്ക് കൊച്ചിയിലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസ് ഇ ഡി ഓഫീസിൽ ഹാജരാവാൻ വേണ്ടിയാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് പതിനൊന്ന് മണി കൂടി തന്നെ ഇബ്രാഹിംകുഞ്ഞ് അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ തെരഞ്ഞെടുപ്പായതുകൊണ്ട് എത്താനുള്ള സാധ്യതയുമില്ല ആ രീതിയിൽ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ അത്തരത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് ഇബ്രാഹിംകുഞ്ഞ് എത്തിയിരുന്നില്ല എന്തായാലും പാലാരിവട്ടം പാലം അഴിമതി ുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞിന് ലഭിച്ചത് അതായത് പാലാരിവട്ടം പാലം നിർമ്മാണവും ഏറ്റെടുത്ത കമ്പനി പ്രതിഭകാരമായി നൽകിയ കോഴപ്പണമാണ് ഇതെന്നാണ് ഇത്തരത്തിൽ ചന്ദ്രിക ദിനപത്രന്റെ അക്കൗണ്ട് വഴി വിളിപ്പിച്ചതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഇ ഡി കുഞ്ഞിനെ വിളിപ്പിക്കുന്നത് നേരത്തെ ഇത് വിജിലൻസും ഇത് സംബന്ധിച്ച് കേസെടുത്തിരുന്നു വിജിലൻസ് ഈ ഒരു കേസിൽ നടത്തിയ അന്വേഷണവും മറ്റു രേഖകളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് പരിശോധിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് നേരിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം കുഞ്ഞിനെ നേരിട്ട് വിളിപ്പിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സ്വദേശിയായ ഗിരീഷ് ബാബു ആയിരുന്നു പരാതി നൽകിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു കേസ് ഇ ഡി ഏറ്റെടുക്കുന്നത് ഇ ഡിയും ഏറ്റെടുക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിന് പുറമെ ഇ ഡിയും ഈ ഒരു കേസിൽ അന്വേഷണം ആരംഭിച്ചത് പ്രധാനമായും പാലാരിവട്ടം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനിക്ക് അതായത് ഇത്തരത്തിൽ മൊബിലൈസേഷൻ തുക നേരത്തെ അഡ്വാൻസായി നൽകിയതും ഒപ്പം ഗൂഢാലോചന ഉൾപ്പെടെ ഇബ്രാഹിം കുഞ്ഞിന് പങ്കുള്ളതായും മുൻമന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞിന് പങ്കുള്ളതായും വിജിലൻസ് കണ്ടെത്തിയിരുന്നു അക്കാര്യങ്ങളെല്ലാം തന്നെ ഇ ഡിയും പരിശോധിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ചോദ്യം ചെയ്യാൻ ആവശ്യമാകുന്ന സാഹചര്യത്തിലാണ് ഇബ്രാഹിംകുഞ്ഞിനെ നേരിട്ട് വിളിപ്പിച്ചത് പ്രധാനമായും പത്ത് കോടി രൂപ അതായത് നോട്ടുനിരോധന കാലത്ത് ഇത്തരത്തിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ രണ്ട് അക്കൗണ്ടുകൾ വഴി ഇബ്രാഹിം കുഞ്ഞ് പത്തു കോടി രൂപ വെളുപ്പിച്ചെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അതായത് രണ്ട് ബാങ്ക് ചന്ദ്രിക ദിനപത്രത്തിന്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി അഞ്ചു കോടി വീതം വെളുപ്പിച്ചിട്ടുണ്ട് അത് ഇത്തരത്തിൽ പാലാരിവട്ടം പാലം നിർമ്മാണ അതായത് നിർമ്മാണം നൽകിയ കമ്പനി പ്രത്യുപകാരം നൽകിയ കോഴപ്പടമാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യൽ ആവശ്യമായ സാഹചര്യത്തിലാണ് നേരിട്ട് വിളിപ്പിച്ച് ഇന്ന് ചോദ്യം ചെയ്യുന്നത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഉത്തരത്തിൽ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാവാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഒരുപക്ഷേ ഇബ്രാഹിം കുഞ്ഞി ഹാജരായേക്കാം കഴിഞ്ഞ തവണ ഹാജരായിരുന്നില്ല അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുമായ സാഹചര്യത്തിൽ ഹാജരാവാതിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എന്തായാലും പതിനൊന്ന് മണിക്ക് ഹാജരാവാൻ ഇ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻ ശരത് അദ്ദേഹം ഹാജരാകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം പക്ഷേ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ കഴിഞ്ഞ തവണ ഹാജരാകാതിരുന്നത് പോലെ ഒരിക്കൽ കൂടി ഹാജരാകാതിരിക്കാനുള്ള സാധ്യത വരാനാകില്ല എന്നറിയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ ആ കാര്യത്തിൽ അദ്ദേഹം പറയുന്നില്ലായിരിക്കും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ശരത് നിലവിൽ ഇത് സംബന്ധിച്ച് ഇത്തവണയും ഹാജരായില്ലെങ്കിൽ ഒരു പക്ഷേ ഇ ഡി മറ്റ് നടപടികളിലേക്ക് നീങ്ങിയേക്കാം കാരണം കഴിഞ്ഞ തവണ ഹാജരാകാത്ത ഹാജരാകാത്തൊരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത പെരുമാറാണ് ഈ ഇബ്രാഹിം കുഞ്ഞിന്റെ തീരുമാനമെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതി അറിയിക്കും തുടർന്ന് മറ്റു നടപടികളിലേക്കും കോ ഇ ഡി നീങ്ങിയേക്കും പ്രധാനമായും ഇത് സംബന്ധിച്ച് അതായത് നേരത്തെ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു കേസിൽ അതായത് കള്ളപ്പണം വെളുപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഇ ഡി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അത് അതിനെ തുടർന്നാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം കുഞ്ഞിനെ ഇഡി വിളിപ്പിച്ചിട്ടുള്ളത് അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു കള്ളപണം വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും ഒപ്പം പാലാരിവട്ടം അഴിമതിയിലെയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന അറിയുന്നതിന് വേണ്ടിയാണ് ഇബ്രാഹിം കുഞ്ഞിനെ ഇ ഡി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് ആ രീതിയിൽ ഇബ്രാഹിംകുഞ്ച് ചോദ്യം ചെയ്യുന്ന രണ്ട് തവണയും സഹകരിക്കാത്ത സമീപനമാണ് എടുക്കുന്നതെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കാനായിരിക്കും ഒരുപക്ഷെ ഇ ഡി നീങ്ങുക മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് സാഹചര്യമായതുകൊണ്ട് അത് കൂടുതൽ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് കാരണം പാലാരിവട്ടം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായ അഴിമതി കേസായിരുന്നു അതുകൊണ്ട് തന്നെ അത് വീണ്ടും തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഒരുപക്ഷെ ഇബ്രാഹിം കുഞ്ഞ് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഹാജരാകുന്ന സമീപനം ഒരുപക്ഷെ സ്വീകരിച്ചേക്കാം അത്തരം സമീപനം പക്ഷേ സ്വീകരിക്കുകയാണെങ്കിലും അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും കാരണം നേരത്തെയും ഹാജരാവാത്ത സാധ്യ സാഹചര്യമുണ്ട് ഒപ്പം ഇത്തവണയും ഹാജരായില്ലെങ്കിൽ അത് പ്രതിസന്ധിയാകും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഹാജരാകാം എന്തായാലും പതിനൊന്ന് മണിയോട് ൂടി തന്നെ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എൻ